ഇനി ചെറു ചൂടോടെ ഒന്ന് കടിച്ച് തിന്നു നോക്കിയേ. ഇങ്ങനൊരു ടേസ്റ്റ് എനിക്ക് ഇതുവരെ അറിയത്തില്ല. ആദ്യമായിട്ട് കഴിക്കുന്നല്ലേ. അകത്ത് നിങ്ങക്ക് നോക്കിയാ കാണാം, ഇതാ ഇങ്ങനാണ് ഇതിനകം. ഇതാ കണ്ട, നമസ്കാരം. പെട്ടെന്ന് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നാടൻ വിഭവമാണ് ഞാനും വസന്താമ്മയും കൂടെ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ചേന പൊരിച്ചത്. നല്ല ടേസ്റ്റുള്ള ഒരു വിഭവമാണ്. കെമിക്കലുകളൊന്നും ഇല്ലാത്ത സാധനമാണ്, അല്ലേ അമ്മ? അതെ, ഒറിജിനൽ ഒറിജിനൽ സാധനം, ഒറിജിനൽ വേർഷനാണ് ഞങ്ങളിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. അതിന് ആദ്യം ആവശ്യമുള്ളത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഉപ്പുപൊടി പാകത്തിന്, മഞ്ഞൾ പാകത്തിന്, മുളക് പാകത്തിന്, മല്ലി പാകത്തിന്. അപ്പോൾ ഈ പാകത്തിന് പാകത്തിന് ഒന്ന് കേട്ട് നിങ്ങൾ കൺഫ്യൂഷൻ അടിക്കണ്ട. നമ്മൾ എടുക്കുന്ന ചേനയുടെ അളവ് അനുസരിച്ചിരിക്കും, അല്ലേ അമ്മ? ഒരുപാട് ചേന എടുക്കുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കൂട്ടും കൂടും, അല്ല? ഇതിനൊന്നും ഒരു അളവ് പറയാനില്ല. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ചേന നല്ല നാടൻ ചേനയാന്ന് തോന്നുന്നല്ലേ. ഇതാ ചേന ഇങ്ങനെ അമ്മ മുറിച്ച് 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 വെച്ചിട്ടുണ്ട്. നമ്മൾ ഇറച്ചിയും മീനും ഒക്കെ പൊരിക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ അധികം കനമില്ല, അല്ല അമ്മ? ഇതെന്നാ ഇങ്ങനെ മൊത്തത്തിലെല്ലാം കൂടെ ഇട്ട് പെരട്ടി വെക്കും. ആ, മീൻ പെരട്ടി വെക്കുന്ന പോലെ ഇതിനെ മൊത്തത്തിൽ അങ്ങ് പെരട്ടി വെക്കും. ആ, ഇങ്ങനെ ഇങ്ങനെ ചതുരത്തിൽ സ്ക്വയർ ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഈ കൂട്ടെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മളിതിൽ പെരട്ടി വെക്കും. അല്പനേരം പെരട്ടി വെച്ചതിന് ശേഷം നമ്മൾ അതിനെ പൊരിക്കാൻ വെക്കും. പൊരിക്കാൻ വെക്കും. വളരെ സിമ്പിളാണ്, പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് നോക്കാം. സമയമൊന്നും പാഴാ പോവില്ല. പോകത്തില്ല. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചേനയിലേക്ക്, ചതുരത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചേനയിലേക്ക് ഉപ്പ്, മഞ്ഞൾ, മുളക് പൊടി, മല്ലിപ്പൊടി ഇത്രയും ചേരുവ ചേർക്കാൻ പോവാണ്. ചേർത്തിട്ട് ഒന്ന് നല്ലവണ്ണം കുഴയ്ക്കണം. കുഴച്ചതിന് ശേഷം അല്പനേരം അടച്ച് വയ്ക്കും. ഇങ്ങനെ തന്നെ ഇത് പെരട്ടി വയ്ക്കാൻ പോവാണ്. ഇങ്ങനെ അപ്പോൾ എല്ലായിടത്തും മിക്സാവും. കൈ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ചെയ്യേണ്ട കാര്യം? ആ, അങ്ങനെയും ചെയ്യാം. അത് ലാസ്റ്റില്ല, നമ്മൾ പൊരിക്കാൻ എടുക്കുന്ന സമയത്ത് അങ്ങനെ അങ്ങനെ ഒന്ന് ചെയ്യാം. ഒന്ന് പെട്ടെന്ന് പെരട്ടി എടുത്തിട്ട് വയ്ക്കാം. അപ്പൊ ഉപ്പും എല്ലാം കറക്റ്റ് ആയിരിക്കും? എല്ലാം കറക്റ്റ് ആയിരിക്കും. കണ്ടാ, നമ്മൾ അരിയൊക്കെ പേറ്റുന്ന പോലെ. ആ, ഇത് നല്ല ടെക്നിക്കാണ് കേട്ടോ. കൈ വെച്ച് ഇങ്ങനെ നമ്മൾ എല്ലാത്തിലും നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, മീൻ പെരട്ടി വെക്കുന്ന, മീൻ പെരട്ടി വെക്കുന്ന പോലെ കൈ കൊണ്ട്. നമ്മുടെ കൈയൊന്നും ചീത്തയായിട്ടില്ല. അത് ഇങ്ങനെ 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 ആക്കിയാൽ മതി. വെള്ളം ഒന്നും ചേർത്തിട്ടില്ല, കറക്റ്റ് ആയിരുന്നു കേട്ടോ. എല്ലാ മസാല എല്ലാ ചേനയിലും പിടിച്ചിട്ടുണ്ട്. കാണിച്ചുതരാം, കണ്ടോ. മസാല എല്ലാം ഈക്വലായിട്ട് ചേനയുടെ എല്ലാ വശത്തും പിടിച്ചിട്ടുണ്ട്, ചെറുതിലും വലുതിലും എല്ലാം. നമ്മൾ കൈ കൊണ്ടൊന്നും ചെയ്തിട്ടില്ല. അപ്പം ഇതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇതിങ്ങനെ കുറച്ച് സമയം വെച്ചേക്കും. വെച്ച് കഴിയുമ്പോൾ ഇത് പിടിക്കും, അല്ലേ? പിടിച്ചതിന് ശേഷം നമ്മൾ ഈ ചീനിച്ചട്ടി എണ്ണ എണ്ണ വെച്ച് തീ കത്തിച്ച് തിളയ്ക്കുമ്പോഴത്തേക്ക് ഉപ്പറക്കി അങ്ങിട്ട് കൊടുക്കണം. പെറുക്കി ഇട്ടാൽ മതി. എന്നിട്ട് പപ്പടം പൊരിക്കുന്ന പോലെ നന്നായിട്ട് മറിച്ചും തിരിച്ചും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് മൂക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇങ്ങനെ എടുക്കുകയാണ്. എളുപ്പമാണ്, എളുപ്പമാണ് സംഭവം. ഇതിന്റെ സമയം വേസ്റ്റ് ആവില്ല. അതാണ് ഇതിന്റെ വസന്താമ്മയുടെ റെസിപ്പിയുടെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതായിരിക്കും, ആരോഗ്യത്തിന് പറ്റുന്നതായിരിക്കും, അല്ല? നമുക്ക് സമയം പാഴാക്കണ്ട, വലിയ ചെലവില്ലാതെ ഉണ്ട്, ചെലവില്ലാതെ വലിയ സമയം പാഴാവാതെ ഉണ്ട്. നമുക്ക് എളുപ്പത്തിന് വേണ്ടി ഈസി ആയിട്ട് ചെയ്യാമെന്നുള്ള സംഭവങ്ങളാണ് എനിക്ക് ഇവിടെ ഉള്ളത്. അമ്മ, ഈ ചേന എടുക്കുമ്പോഴേ കൈ ചൊറിയുമെന്ന് കുറെ പേര് പറയാറുണ്ട്. കൈ ചൊറിയുമെന്ന് പറഞ്ഞു, ഇന്ന് ഇത്രയും സമയമായിട്ട് എനിക്ക് ചൊറിഞ്ഞിട്ടില്ല. ഇത് പക്ഷേ നന്ന വേവുന്ന ചേനയാണെങ്കിൽ ചൊറിയത്തില്ല. വേകാത്ത ചേനയാണെന്നുണ്ടെങ്കിൽ അത് കൈ ചൊറിയും. ചൊറിയുന്നതിന് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ തൊലി വെട്ടുന്ന സമയത്ത് ശകലം കനത്തിൽ ഒന്ന് ചീവി എടുത്തിട്ട് കനലിലോട്ട് അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ അത് വെന്ത് കഴിഞ്ഞാൽ പിന്നെ കടിക്കത്തില്ല. അതെന്താ ഇതിന്റെ പുറകിലുള്ള രഹസ്യം? അത് വേവുന്നുണ്ട്. ഓ, വേവുന്നുണ്ട് എന്ന് മനസ്സിലായി. വേവുന്ന ചേനയാണെങ്കിൽ ചൊറിയത്തില്ല. വെന്ത് കഴിഞ്ഞ കനലിടുമ്പോ ആ കനലിൽ കിടന്ന് വേവുമല്ലോ. വെന്ത് കഴിഞ്ഞാൽ പിന്നെ കടിയില്ല. ഓ, എളുപ്പ പണിയാണ്. അല്ല, കടയിൽ ചെല്ലുമ്പോ നമുക്ക് ചൊറിയുന്ന ചേനയാണോ അല്ലയോ അത് നമുക്കറിയാൻ പറ്റത്തില്ല. അത് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ അവിയല്ലോ, പിന്നെ വേറെ മെഴുക്ക് വെട്ടിക്കോ തോജത്തിനോ വേറെ ചേന തോജം വെക്കുന്നതും അങ്ങനെ തന്നെ. നമ്മൾ കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് വെള്ളത്തിലിട്ട് കഴുകിയിട്ട് അഥവാ കടിക്കുന്ന ലക്ഷണം ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു ചെറിയ ഒരു ഇതെടുത്ത് കനലിലങ്ങിട്ട് അത് കനലിൽ കിടന്ന് പെട്ടെന്ന് വേവും. വേവുന്ന സമയത്ത് കടിയില്ല, വേറെ ഒന്നും ചെയ്യണ്ട.
അപ്പൊ നമുക്ക് ഇതിനെ അങ്ങ് വിശ്രമിക്കാൻ വെക്കാം. പുകക്കൊഴലൊക്കെ സാധാരണ ഇപ്പൊ കടയിൽ നിന്ന് എല്ലാരും വാങ്ങിക്കൊക്കെ അല്ലേ ചെയ്യുന്നത്. ഇതുണ്ടോ വസന്താമ്മ തന്നെ നല്ല കട്ടിയുള്ള നമ്മുടെ വീടുകളിലൊക്കെ നോട്ടീസുകളൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടത്തില്ലേ, അതിങ്ങനെ ചുരുട്ടി ദാ രണ്ട് റബ്ബർ ഇട്ടിട്ടുണ്ട്. ഒരു വശം ഇങ്ങനെ വലുപ്പത്തിലും ഒരു വശത്തിന് വലുപ്പം കുറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഇങ്ങനെ ഊതിയാ മതി. എളുപ്പ വഴികൾ, നുറുങ്ങ് വിദ്യ. തീ പിടിപ്പിച്ചോണ്ടിരിക്കനലുള്ളത് കൊണ്ട് തീപ്പെട്ടി പിന്നെ അടിച്ചില്ലെങ്കിൽ തന്നെയും നമുക്ക് പിന്നെ ശകലം പേപ്പർ ഇട്ട് പെട്ടെന്ന് കത്തിക്കാം. കൊതുമ്പ്, കൊതുമ്പൊന്നും ഇപ്പൊ ആരും വെച്ച് ഉണ്ടാക്കാറേ. ഞാൻ സൂക്ഷിച്ചു വെക്കും. കോവിലിൽ പൊങ്കാലൊക്കെ എന്തെങ്കിലും ആർക്കെങ്കിലും അവിടെ അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കേ. ഞാൻ എന്റെ ആവശ്യത്തിന് എടുക്കേ. മണ്ണെണ്ണ അടുപ്പി ഒഴിക്കത്തില്ല, എല്ലാം മണ്ണെണ്ണയാണ് അടുപ്പി ഒഴിക്കുന്നത്. ഈ ആള് കത്താൻ വേണ്ടിട്ട് ചിരട്ടയിടാത്ത എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് മണ്ണെണ്ണ ഒഴിച്ചിട്ടാണ് ഈ വിറകൊക്കെ വെച്ച് കൊടുത്ത് എല്ലാരും കത്തിക്കുന്നത്. അതിന്റെ ഒന്നും ആവശ്യമില്ല. കൊതുമ്പൊക്കെ കിട്ടുമെങ്കിൽ എളുപ്പമൊന്ന് തീ പിടിക്കും. ഇതാ ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് തീ കത്തി പിടിച്ചു. ഇതാ തീ ഇവിടെ കത്തിച്ചിട്ടുണ്ട്. ഒരു ചെറിയ ചട്ടി, ഇരുമ്പിന്റെ ചീനച്ചട്ടി അല്ല, ചീനച്ചട്ടിയുടെ കാര്യം പറ. ഇതിനും ഇരുമ്പ് ചീനച്ചട്ടിക്കകത്ത് ഉണ്ടാക്കുമ്പോ ആരോഗ്യത്തിന് കുറെ ഗുണങ്ങളില്ലേ? ഗുണങ്ങളാണ്. എണ്ണ കൂടുതൽ ചെലവാകത്തില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. അലുമിനിയത്തിലാവുമ്പോ എണ്ണ പെട്ടെന്ന് പറ്റും. എന്ത് ചെയ്താലും അലുമിനിയം എണ്ണ ചട്ടിക്ക് ഉപയോഗിക്കാൻ പാടില്ല. ഇത് തന്നെയാണ്. വലുതായിരുന്നാലും ചെറുതായിരുന്നാലും നമുക്ക് ഇത്തിരി തേങ്ങ ഉരുക്കി എടുക്കണമെങ്കിലും എല്ലാത്തിനും ഇതാണ് നല്ലത്. ഇരുമ്പ് ചട്ടിയാണ് നല്ലത്, വളരെ നല്ലത്. ഇരുമ്പിന്റെ ഒരു ചീനച്ചട്ടിയിലാണ് നമ്മളിപ്പം ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. ചേനയും ഒരുപാട് ആരോഗ്യ ഗുണമുള്ള ഒരു സാധനമാണ്. ചേന അല്ലേ, കൃത്യമായിട്ട് ഒന്നും ഇല്ലല്ല. പ്രസവം കഴിഞ്ഞ് നടക്കുന്ന സ്ത്രീകൾക്കൊക്കെ അത് നട്ട് വെക്കുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ അതിന് വളമോ ഒരോ വെള്ളമോ ഒന്നും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അത് തനിയെ അങ്ങ് വളർന്ന് വരുന്നതാണ്. കൂവക്കിഴങ്ങ്, ചെറുകിഴങ്ങ്, ചേന, മണ്ണിനടിയിൽ അധികം വളം അതിന് ഒന്നും വേണ്ട, ഒന്നും വേണ്ട. തനിയെ അതങ്ങ് നമുക്ക് ഫലം തന്നോളൂ. അപ്പോൾ ആദ്യം നമ്മളിപ്പോൾ എണ്ണ ഒഴിക്കാൻ പോവാണ്. എണ്ണ ഒഴിച്ചു, ഒഴിക്കൂ, കുറച്ച് ഒഴിക്കേ, കുറച്ച് കുറച്ചുകൂടി കുറച്ചുകൂടി മതിയല്ലോ. ഇത് എന്ത് എണ്ണയാണോ ഇത്? പിന്നെ ഞാൻ മരിച്ചിനി വറ്റൽ വറുത്ത എണ്ണ. അത് പറ മരിച്ചിനി വറ്റല്, ആരും കൈകൊണ്ട് തൊടാത്ത മരിച്ചിനി, ചെറിയ കുഞ്ഞു മരിച്ചിനി, മാടിനിട്ട് കൊടുക്കുന്ന അവസ്ഥയിലുള്ള മരിച്ചിനി, തൊഴിലുറപ്പിന്ന് കൊണ്ടുവന്നത്. അപ്പം നല്ലതിനെ ഞാൻ ഒരു പാട്ടിക്ക് എടുത്ത് കൊടുത്തു, അവർക്ക് വേണ്ടിയിട്ട് രണ്ടു ദിവസം വേവിക്കാൻ വേണ്ടി കൊടുത്തു. എന്നിട്ട് ആ പൊടി കുഞ്ഞ് മരിച്ചിനെയെല്ലാം ഞാൻ എടുത്ത് രണ്ടു ദിവസം ഇവിടെ വെച്ചിട്ട് ആ സമയം കിട്ടിയപ്പോഴത്തേക്ക് ഞാൻ അതിനെ ഇരുന്ന് കുത്തി ഇരുന്ന് ശരിയാക്കി എല്ലാം വറ്റൽ വറുക്കാൻ കണക്കാക്കി എല്ലാം റെഡിയാക്കി എടുത്തു. റെഡിയാക്കി എടുത്തിട്ട് ഉപ്പ്, മഞ്ഞൾ, വെള്ളം എല്ലാം കൂടെ ചേർത്തിട്ട് അലുമിനിയ കലത്തിൽ വെച്ചിട്ട് അതിനെ ഒന്ന് തിളയ്ക്കാൻ പരുവത്തിന്, തിളയ്ക്കണ്ട, തിളയ്ക്കാനുള്ള പരുവത്തിന് അതിനെ ആക്കി എടുത്തിട്ട് അതിനെ വടിച്ചു കളയും. വടിച്ചു കളഞ്ഞിട്ട് വെള്ളം തോരാൻ വയ്ക്കും. എന്നിട്ട് വറ്റല് ഇതേപോലെ ഇതേ ചട്ടിയിൽ തന്നെ വറുത്തത്. അപ്പൊ അരക്കിലോ എണ്ണ വാങ്ങിച്ചപ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് എണ്ണ ചെലവായില്ല. എണ്ണ അത്രയും മിച്ചം വന്നു. വെളിച്ചെണ്ണ തന്നെ. അപ്പൊ വെളിച്ചെണ്ണയിൽ ഒരു പ്രാവശ്യം അരച്ചീനി വറ്റൽ ഉണ്ടാക്കി, എന്നിട്ട് ആ എണ്ണ വെറുതെ കളയരുതല്ലോ. അതുകൊണ്ട് ആ എണ്ണയ്ക്കകത്താണ് നമ്മളിപ്പോ ചേന പൊരിക്കാൻ പോകുന്നത്. അധികം സാധനങ്ങൾ വേസ്റ്റ് ആക്കാതെ എളുപ്പണികളാണ്. എളുപ്പണികള്. പക്ഷെ ഇങ്ങനത്തെ പണിക്ക് ആരും തയ്യാറാവത്തില്ല. എനിക്കൊരു പേജ് തന്നെ ഇട്ടിട്ടുണ്ട്, വേസ്റ്റ് മാതാജി. ആര് പറഞ്ഞു വേസ്റ്റ് ആണെന്ന്? അതെ, ഈ തൈരിന് നമ്മള് പാല് കാച്ചുമ്പം പാടയെടുത്ത് വെക്കുമല്ലോ, അത് ഒരു കുപ്പി നിറയുമ്പം നമ്മൾ മിക്സിയിലിട്ട് അടിച്ച് അന്ന് അവിടെ ചെയ്തതുപോലെ വെണ്ണയെടുക്കും. ആ വെണ്ണ നമ്മൾ ഉരുക്കിയെടുക്കും. ഉരുക്കിയെടുക്കുന്ന സമയത്ത് നെയ്യ് പ്രത്യേകിച്ച് എടുത്തിട്ട് അതിന്റെ അടിയിൽ വരുന്ന സാധനത്തിന് ഞാൻ അതിനെ ആരും അത് എടുക്കുന്ന സാധനം അല്ല, ഞാൻ സെന്ററിൽ നിന്ന് തുടങ്ങിയതാണ്. അമ്മ പറഞ്ഞല്ലോ, തോരനും മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കും. തീയൽ വെക്കുകയോ പച്ച തീയലോ വറുത്ത തീയലോ പിന്നെ എന്ത് വെച്ചിരുന്നാലും തേങ്ങ ഇച്ചിരി കുറച്ചിട്ട് ഇതിനെ ഇച്ചിരി കൂടെ നമ്മൾ മിക്സ് ചെയ്താൽ മതി. അപ്പോഴത്തേക്ക് നല്ല കുറച്ചും കൂടെ നല്ല ടേസ്റ്റും കിട്ടും. എണ്ണയും വേണ്ട, തേങ്ങയും കുറയ്ക്കാം. കേട്ടോ, തേങ്ങ ഓൾറെഡി തേങ്ങാടാത്തുള്ളത് എണ്ണയാണ്. അപ്പൊ നമ്മൾ മലയാളികൾക്ക് പ്രത്യേകിച്ച് വെളിച്ചെണ്ണയും വേണം, തേങ്ങയും വേണം, നമ്മുടെ പ്രധാനപ്പെട്ട സാധനങ്ങളാണ്. കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കൂടുതൽ തേങ്ങയും കൂടെ ഒഴിക്കുമ്പോൾ കൊളസ്ട്രോളിന്റെ ഒക്കെ കണ്ടന്റ് കൂടും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ നമ്മൾ നെയ്യൊക്കെ വീട്ടിൽ ഒരുക്കുമ്പോൾ അതിൻ്റെ താഴെ തങ്ങുന്ന സാധനമില്ലേ, അത് നമുക്ക് കറികളിൽ ചേർക്കാം. അത് ആരോഗ്യത്തിന് നല്ലതാണ്.
അപ്പോ എണ്ണയുടെ എണ്ണയുടെ നമ്മുടെ കാശ് അളവ് നമ്മുടെ കാശ് പാഴായി പോകത്തില്ല, കാശും ലാഭിക്കാം. ഒരു വെടിക്ക് എത്ര പക്ഷികളാണ്. ദാ എണ്ണ അവിടെ തിളച്ചോണ്ടിരിക്കുകയാണ്. ഇതിന് ഓരോ പീസായിട്ട് എടുത്തങ്ങിട്ട് നമുക്ക് കൈകൊണ്ട് ഇനി വേണ്ട, കൈകൊണ്ട് ഇനി ഒന്നും ചെയ്യണമെന്നില്ല. ഇത്ര സാധനം നമ്മൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൈ നമ്മുടെ തൊട്ടിട്ടില്ല, കൈ തൊടാതെ മസാല എല്ലാ ഭാഗത്തും ആയിട്ടുണ്ട്. നമ്മളൊരു 5-10 മിനിറ്റോളം ഇത് വെച്ചിട്ടുണ്ട്. എണ്ണ ഇരുമ്പിൻ്റെ ചട്ടിയിൽ കിടന്നവിടെ നന്നായിട്ട് ചൂടാവുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മളിത് ഓരോന്നിട്ട് പൊരിച്ചെടുക്കാൻ പോവാണ്. അപ്പം നമ്മൾ ഒരു 4 പീസ് കൊച്ചു ചട്ടി ആയതുകൊണ്ട് അല്ല, ഇത്രയും വലിപ്പമുള്ള ഇത് അലുമിനിയമാണ്. ഞാൻ വലുതായിട്ട് മാവ് വറുക്കാനേ എടുക്കുള്ളൂ, വേറെ ഒന്നിനും ഞാൻ ഇത് എടുക്കില്ല. അപ്പം പിന്നെ കൊച്ചു ചട്ടിയും കുറച്ച് എണ്ണയും ഒക്കെ ആവുമ്പോഴത്തേക്ക് ഇത്ര കുറച്ച് ഇട്ടാ അത് മൊരിഞ്ഞെടുത്തതിന് ശേഷം മാത്രം നമ്മൾ അടുത്തത് ഇടും. നമ്മളത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി ഇളക്കിയിട്ട് കൊടുക്കുകയാണെങ്കിൽ അതും ഒരു ചെറിയ സ്പൂണും ഉണ്ട. സത്യത നമ്മുടെയൊക്കെ അടുക്കളയിലുണ്ടല്ലോ, എൻ്റെ അടുക്കള ഉൾപ്പെടെ നമുക്ക് ആവശ്യമുള്ള ഇല്ലാത്തത് ഇഷ്ടം പോലെ പാത്രങ്ങൾ തവികൾ, ഇതിപ്പോൾ വളരെ കുറച്ച് സാധനങ്ങൾ. നിങ്ങൾ ഈ കാണുന്ന അത്ര സാധനങ്ങൾ ഈ അടുക്കളയിലുള്ളൂ. അത്രയും സാധനങ്ങൾ കൊണ്ടാണ് ഒരാൾ മുന്നോട്ട് ജീവിക്കുന്ന ആഹാരം ഉണ്ടാക്കി വെച്ച്. അപ്പോൾ ഒരു ചെറിയ സ്പൂൺ കഞ്ഞി കുടിക്കാനും കറി പൗഡറുകൾ കോരാനും ഇങ്ങനെ തിരിച്ചിടാനും എല്ലാം ചട്ടകവും തവിയും എല്ലാം ഈ ഒരു ഒറ്റ സ്പൂണാണ് അമ്മയുടെ. അപ്പോൾ ഈ ഒരു സ്പൂൺ കൊണ്ട് നമ്മൾ ഈ ചേന ഇങ്ങനെ തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുക. ചേനയല്ലേ, അപ്പോൾ അതിൻ്റെ ഉള്ളു വേകണം. നമ്മൾ പെട്ടെന്നല്ലേ അമ്മ, അതെ, അതങ്ങ് എടുത്തു കഴിഞ്ഞാൽ പുറമേ ചിലപ്പം കരിഞ്ഞിരിക്കും, ഉള്ളു വേഗത്തില്ല, മൂക്കൂല. ഇത് മൂത്ത് വരുമ്പം പീസ് ചെറുതായി വരും. ഇപ്പൊ മൂക്കും തോറും അതിന്റെ സൈസ് ഇങ്ങനെ കുറഞ്ഞു ചെറുതായിട്ട് വരും. അതിന്റെ വെള്ളം ഇങ്ങനെ വറ്റുന്നതായിരിക്കും അല്ലേ അമ്മ. ഇതിപ്പോ ഇവിടെ മൂത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. അതിന്റെ പുറം എത്ര മൂക്കുന്നോ അതുപോലെ തന്നെ അകവും വേഗണം. അതുകൊണ്ടാണ് സമയം എടുക്കുന്നത്. ഇച്ചിരി സ്വാദായിട്ടൊക്കെ കഴിക്കണമെങ്കിൽ കുറച്ച് സമയം മെനക്കെടണം അല്ലേ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് ഈടെ ഇനി എടുക്കാം, എടുത്തിട്ട് അടുത്തത് ഇടാം. നമ്മളിപ്പോ എടുക്കാൻ പോവാണേ. മൂത്തിട്ടുണ്ട് ചേന. കിടി കിടിയെന്ന് ശബ്ദം കേൾക്കുന്നു. നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇതാ നമ്മളിത് ആദ്യം ഞാൻ കാണിച്ചു തന്നില്ല, ഇത് പുരട്ടി വെച്ചിരുന്ന സാധനം. ഇത് പച്ചയായിട്ടുള്ള സാധനമാണ് പുരട്ടി വെച്ചത്. ഇത്രയും വലിപ്പം ഉണ്ടായിരുന്ന പീസ് നമ്മൾ വറുത്ത് വന്നപ്പോൾ അത് ചെറുതായിട്ടുണ്ട്. അതിൻ്റെ സൈസ് ഞാൻ കാണിച്ചു തരാം. വറുത്ത് വന്നപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ഇനി ചെറു ചൂടോടെ ഒന്ന് കടിച്ച് തിന്ന് നോക്കിയേ. ചെറു ചൂടോടെ കടിച്ച് തിന്നാൻ പറയുന്നുണ്ട്, പക്ഷേ നല്ല ചൂടുണ്ട്. ചെറിയ ചെറിയ ചൂടിനും നല്ലതാണ്, അത്യാവശ്യം ചൂടുണ്ട്. നോക്കാം. ഇങ്ങനൊരു ടേസ്റ്റ് എനിക്ക് ഇതുവരെ അറിയത്തില്ല. ആദ്യമായിട്ട് കഴിക്കുന്നല്ലേ, അതൊരു തഗ്ഗായി പോയല്ലോ. ഇങ്ങനൊരു ടേസ്റ്റ് ഞാൻ അറിഞ്ഞിട്ടുണ്ട് പറഞ്ഞേ. ആദ്യമായിട്ട് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെ. ചേനയുടെ തനതായിട്ടുള്ള ഒരു ടേസ്റ്റ് ഇതിനുണ്ട്. വേറെ നമ്മൾ അധികം മസാല ഒന്നും ചേർക്കാത്തതുകൊണ്ട് ഇപ്പൊ എല്ലാവരും എന്ത് ഫ്രൈ ചെയ്താലും അതിനകത്ത് ഇറച്ചി മസാല ചേർക്കും. ഇറച്ചി മസാല ദോഷമാണ്, സോഡാപ്പൊടി ദോഷമാണ്. അപ്പൊ അതുകൊണ്ട് അത് തന്നെയല്ല, അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ ആഹാരം കഴിക്കുന്ന സമയത്ത് അപ്പം ഉണ്ടാക്കുമ്പോൾ സോഡാപ്പൊടി ഇല്ലാതെ ഉണ്ട്. അപ്പം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ 2 പാളയും കൂടെ പഴം കൂടെ ഇട്ട് അരച്ചാൽ മതി. സോഡാപ്പൊടി വേണ്ട, സോഡാപ്പൊടി ചേർക്കണ്ടാത്തവർക്ക് പാളയും കൂടെ പഴവും കൂടെ അരച്ച് ചേർത്ത് അപ്പം ഉണ്ടാക്കിയെടുക്കാൻ നല്ല സോഫ്റ്റ് ആയിട്ട് വരും. അപ്പൊ ഇതിന്റെ കാര്യം ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ അധികം മസാലകളൊക്കെ ചേർക്കാതിരിക്കുക, പ്രത്യേകിച്ച് പച്ചക്കറികൾ ഉണ്ടാക്കുമ്പോൾ. അധികം മസാല ചേർത്ത് അതിന്റെ തനതായിട്ടുള്ള ആ ടേസ്റ്റും നമുക്ക് കിട്ടത്തില്ല. പിന്നെന്താണ്, പിന്നാണ് ഈ ഗ്യാസ് ലെവലിന്റെ പ്രശ്നം. ഇത്രയും ചേനയ്ക്ക് നമ്മൾ അത്രയും മസാല കുറച്ച് കുറച്ചല്ലേ കണ്ടുള്ളൂ. അത്യാവശ്യം ഒരു വലിയ പീസ് ചേനയായിരുന്നു കേട്ടോ. എന്നാ അതില് ആവശ്യത്തിന് എല്ലാം ഉണ്ട്. അധികം ഇതിനകം എന്ത് പോയിട്ടില്ല, നമുക്ക് തരുതരുതരു കിരുകിരാന്ന് കടിക്കുന്നുണ്ട്. പുറം അത്യാവശ്യം നന്നായിട്ട് മൂത്തിട്ടുമുണ്ട്. നാച്ചുറൽ ടേസ്റ്റ്, ചേനയുടെ തനി നാച്ചുറൽ ടേസ്റ്റ്. അധികം ഉപ്പൊന്നുമില്ല. എനിക്ക് തോന്നമ്മ നമുക്കേ ഇനി വാ, നമുക്കിത് വൈകുന്നേരം 4 മണിക്കടിയായിട്ടൊക്കെ ബജിയൊക്കെ കഴിക്കാം. അതിനെടുക്കാം. എന്നാ ചീരയുടെ ഇലയുണ്ടല്ലോ, പച്ച ചീരയായിരുന്നാലും ചുമന്ന ചീരയായിരുന്നാലും അതിൻ്റെ തണ്ടോടെ എടുത്തിട്ട് കേടുപാടില്ലാത്ത പുഴുവൊന്നും കടിക്കാത്ത നല്ല ഇല എടുത്തിട്ട് അതിനെ ഒന്ന് കഴുകിയിട്ട് വെള്ളം തോരാൻ വയ്ക്കണം. വെച്ചിട്ട് കടലമാവ്, ഉപ്പ്, മുളക്,
എല്ലാം കൂടെ മിക്സ് ചെയ്ത് ശക്കെല്ലാം കായപ്പൊടി എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കട്ടിക്ക് കുഴച്ചിട്ട് അതിലോട്ട് മുക്കിയിട്ടിട്ട് നമ്മൾ ഇതേപോലെ ചായ ഇടുന്ന സമയത്ത് അപ്പോൾ ചൂടോടെ അത് കഴിച്ച് ചായ കുടിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരിക്കും എല്ലാവർക്കും. അമ്മ കഴിച്ചില്ല, അമ്മ കൂടെ കഴിച്ചു. ഞാൻ കഴിക്കാം, ഞാൻ നോക്ക് നോക്ക്. നമ്മളെപ്പോഴും കഴിക്കുന്നില്ലേ, എപ്പോഴും ഇതൊക്കെ കഴിക്കുന്നത്, നമ്മളല്ലേ ഹോട്ടലിനെയൊക്കെ ആശ്രയിക്കുന്നത്. പിന്നെ ചക്ക കുഞ്ഞ് ബോണ്ട ഉണ്ടാക്കാം, പിന്നെ കപ്പ മത്സ്യം ബോണ്ട ഉണ്ടാക്കാം, പിന്നെ വാഴക്കൂമ്പ് പിന്നെ കട്ടിലേറ്റ് ഉണ്ടാക്കാം. ഇതൊക്കെ നല്ല എല്ലാം പുറകെ വരും, നിങ്ങളെല്ലാം കാണിച്ചു തരാം. ഇതൊക്കെ വസന്തമ്മയുടെ സീക്രട്ട് റെസിപ്പീസ് ഒക്കെയാണ്. പഴയ അമ്മമാർക്കൊക്കെ ആകുമ്പോൾ അല്ല, ഇതൊക്കെ സ്വന്തം ഇഷ്ടത്തിനുള്ളത് ചെയ്യുന്നതാണ്. പക്ഷെ സെന്തല്ലി ചക്ക കുഞ്ഞ് പോണ്ട മൈസിന് പോണ്ടയൊക്കെ ഉണ്ടാക്കിയപ്പോഴത്തേക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. അത് എല്ലാവരും വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് അവർക്കൊക്കെ ഇത് പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞു പല സ്ഥലങ്ങളിൽ നിന്നും. അമ്മ എനിക്ക് തോന്നേ നമ്മുടെ നോൺ വെജ് കഴിക്കാത്തവർക്ക് മീനൊക്കെ പകരം പറ്റി, ഇത് മതി. മീൻ പൊരിച്ച അതേപോലെ ചക്ക കുഞ്ഞ് മുഴുക്ക് പറ്റി, അതും ഇതേപോലെ ശകലമൊക്കെ പരത്തിയൊക്കെ വെച്ചിട്ട് അതിനെ ഒരു ശകലം വെള്ളം ഒഴിച്ച് വേഗം വെച്ചിട്ട് വെന്ത് വറ്റി വരുന്ന സമയത്ത് എണ്ണ ഒഴിച്ച് മൂക്ക കിണ്ടി വറുക്കണം മെഴുക്ക് വെട്ടിയായിട്ട്. നല്ല ടേസ്റ്റ് ആയിരിക്കും അത്. പക്ഷെ ഇത് നമുക്ക് വെറുതെ കഴിക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ. ചോറും ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ഇടയ്ക്കൊക്കെ ഒരു 11 മണിക്കൊക്കെ ചുമ്മാ എന്തെങ്കിലും ഒരു വെജിറ്റബിൾ ഫ്രൂട്ട് സലാഡും വെജിറ്റബിൾ സലാഡൊക്കെ കഴിക്കണമെന്ന് ഡോക്ടർ പറയാറില്ലേ. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇതുപോലെ മസാലകൾ അധികം ഇടാതെ നമുക്ക് നെഞ്ചെരിച്ചിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല മസാല കുറയ്ക്കുന്നത് കൊണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട കേട്ടോ, നല്ല നാച്ചുറൽ ടേസ്റ്റ് ആയിട്ടുണ്ട്, ആഡംബരങ്ങളൊന്നുമില്ല. പെട്ടെന്ന് 10 മിനിറ്റിനകം നമുക്ക് റെഡിയാക്കിയെടുക്കാം, ചൂടോടെ കഴിച്ചാൽ അത്രയും നല്ലത്. പിന്നെ ഈ ചേന വറുക്കുമ്പം ചിലർക്ക് തോന്നും ഇത് പൊരിക്കുമ്പോൾ എണ്ണ അധികം കുടിക്കുമെന്നും. ചേന എണ്ണ കുടിക്കുന്നേ ഇല്ല, ചേനയിൽ ഓൾറെഡി നല്ലപോലെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഉള്ള ഒരു സംഭവമാണ്. അതുകൊണ്ടാണ് നമ്മളിത് ഇടുമ്പം അതിൻ്റെ സൈസ് ചെറുതായിട്ട് വരുന്നത്. പക്ഷേ എണ്ണ അധികം ഇല്ല, എണ്ണ കുടിക്കുന്നേ ഇല്ല. ഞാൻ ഒരെണ്ണം ഇങ്ങനെ പൊട്ടിച്ച് കാണിച്ചു തരാം. നല്ല ചൂടുണ്ട്. ഇതാ ഇതാണ് ഒരു പീസ് വറുത്തെടുത്തത്. അതിനകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇതാ ഇങ്ങനെയാണ് ഇതിനകം. ഇതാ കണ്ട എണ്ണയൊന്നും അതിനകത്ത് എണ്ണയുടെ ഒരു അംശമേ ഇല്ല. ഇതാ നമ്മൾ ആദ്യം ഒഴിച്ച എണ്ണ അതുപോലെ ഉണ്ടെന്നുള്ളതാണ് ഹൈലൈറ്റ്. സാധാരണ നമ്മളൊരു സാധനം വറുക്കും തോറും പഴംപൊരിയൊക്കെ ഉണ്ടാക്കുമ്പം തോറും പിന്നെ എണ്ണ ഒഴിച്ചൊഴിച്ചുകൊണ്ടിരിക്കണം. ഇങ്ങനത്തെ സാധനം ചേനയുടെയൊക്കെ ഒരു ഗുണം അതാണ്, അത് എണ്ണ കുടിക്കുന്നേ ഇല്ല. നമ്മൾ ഒഴിച്ചത്രയും എണ്ണ ഇരിപ്പുണ്ട്. ധൈര്യമായിട്ട് പിള്ളേർക്കും ഉണ്ടാക്കി കൊടുക്കാം. വീട്ടിൽ പ്രായം ചെന്നാലേ അമ്മ അധികം എണ്ണയൊന്നും കഴിക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ അവർക്കും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കായിട്ട് ഉപയോഗിക്കാം. മീൻ പൊരിച്ചതിന് പകരം ഉപയോഗിക്കാം. ഞങ്ങള് പിന്നെ ഇത് വെറുതെ ഇങ്ങനെ കഴിക്കാൻ പറ്റത്തില്ലല്ലോ, അപ്പൊ പിന്നെ ഞങ്ങൾ വിചാരിച്ച് ഒരു ചായയൊക്കെ ഇട്ട് നമുക്ക് ഇത് കഴിക്കാം. അവിടെ നിന്ന് കള്ളച്ചിരിച്ചിരിക്കുന്നുണ്ടോ? അപ്പൊ പറയാണേ ചായയൊക്കെ ഉണ്ട്, പക്ഷെ മധുരം ഇല്ലാതെ കുടിക്കണം. പഞ്ചസാര ഞാനിവിടെ വാങ്ങിച്ചു വെക്കില്ല. കാരണം എന്താ? ഉറുമ്പിന്റെ ശല്യം. പഞ്ചസാര വാങ്ങിച്ചു വെച്ചാൽ അത് ചിലപ്പോ എടുക്കാനൊക്കെ തോന്നും. അതുകൊണ്ട് പഞ്ചസാര വാങ്ങിച്ചു വെക്കാതിരിക്കുക, അതൊരു ടിപ്പല്ലേ. ഷുഗറൊക്കെ അധികം ഉള്ളവരെ വീട്ടിൽ പഞ്ചസാര വാങ്ങിച്ച് വെക്കാതെ സഹിക്കില്ല. ആ പക്ഷെ അത് കുടിച്ച് ശീലമാകുമ്പം കുഴപ്പമില്ല അല്ലേ? പഞ്ചസാര ഇല്ല, അത് കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ എളുപ്പം ഒരു പണിയുണ്ട്. അതിന് ചെറുതായിട്ട് വലിയ ഇനിപ്പം എന്നുള്ളതിനെ ഒരു മുക്കാൽ ഭാഗമാക്കി, പിന്നെ അതിന് അര ഭാഗമാക്കി, പിന്നെ കാൽ ഭാഗമാക്കി ഇനിപ്പ് കുറച്ച് കുറച്ച് വരുമ്പോൾ പിന്നെ ഇനിപ്പില്ലാണ്ട് കുടിക്കുമ്പോൾ ഈസി ആയിട്ട് അങ്ങ് കുടിക്കാം. ഇനിപ്പ് എല്ലാത്തിനും പോകുമ്പഴിയൊക്കെ ഉണ്ട്. എല്ലാത്തിനും വഴിയുണ്ട്. അപ്പോൾ വസന്താമ്മ മൺകലത്തിൽ മധുരം ഇല്ലാതെ കാച്ചിയെടുത്ത ചായ, ചേന പൊരിച്ചത്, ഇത് രണ്ടും കൂടെ ലാസ്റ്റായിട്ട് ഒന്നും കൂടെ ടേസ്റ്റ് ചെയ്യാം. ഓവറായിട്ടുള്ള എരിവില്ല, ഓവറായിട്ടുള്ള ഉപ്പില്ല. മധുരം ഇല്ലാതെ ചായ കുടിക്കുമ്പോൾ ആദ്യമൊക്കെ ഒരു ബുദ്ധിമുട്ട്, അതങ്ങ് ശീലമായ കുഴപ്പമില്ല. അപ്പോൾ
വീണ്ടും ഒരു നല്ല ചെലവ് കുറഞ്ഞ നാടൻ ഐറ്റമായിട്ട് ഞങ്ങൾ വീണ്ടും വരും. ഇനിയും വരുന്നില്ലേ? വരും വരും. അതുവരെ ടാറ്റാ ടാറ്റാ. വിടും ടാറ്റാ.